നിങ്ങൾ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ പ്രിയം വെച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾ നല്ല തഖ്വയിലുള്ള ജീവിതം നയിച്ചാൽ സ്വർഗത്തിൽ വരുന്ന ഹൂറുൽ ഈസാൻ നിങ്ങൾ തന്നെ. ആ സ്വർഗത്തിലെത്തുന്ന ഹൂറുൽ ഈസാനായി നിങ്ങളാകണമെങ്കിൽ ആറ് സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ ഭാര്യമാരിൽ ഇനി പറയാൻ പോകുന്ന ആറ് സ്വഭാവം ഉണ്ടോ എന്നാൽ അവർ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഭാര്യമാരായി കിട്ടൂല, ഉറപ്പാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇവിടെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ ദുആ ചെയ്യാണ്, റബ്ബേ എന്റെ ഭാര്യയെ തന്നെ എനിക്ക് സ്വർഗത്തിൽ തരണേ തരണേ തരണേ. എല്ലാവരും ഉണ്ടട്ടോ, ചില നേരെ തിരിച്ച് ദുആ ചെയ്യും, ആ ഒരു പ്രയാസത്തിന് രക്ഷപ്പെടുത്തണേ അല്ല. ഇവിടെ ആരും അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതേസമയം നിങ്ങളും കൂടി ശ്രദ്ധിക്കണം, അവർ മാത്രം ശ്രദ്ധിച്ചാ പോരാ. ആറ് സ്വഭാവം ഒരു പെണ്ണിനുണ്ടായാൽ, ആറ് സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവം ഒരു സ്ത്രീയിലുണ്ടായാൽ അവൾ സ്വർഗത്തിൽ എത്തൂല നബി മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ പിന്നെ നമ്മുടെ ഭാര്യമാരിൽ ആ ആറ് സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം ഉണ്ടായാൽ ആ ഭാര്യമാർ നമുക്ക് സ്വർഗത്തിൽ കിട്ടൂല, പിന്നെ നമുക്ക് കിട്ടാൻ പോണത് വേറെ ആയിരിക്കും. വളരെ റാഹത്തായി സാലെ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെ ഒക്കെ ആഗ്രഹം കുടുംബ സഹിതം നമുക്ക് സ്വർഗത്തിൽ എത്തണം എന്ന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാലും ആമീൻ പറയാത്ത ഒന്നോ രണ്ടാളുണ്ട്, അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. കാരണം എന്താ, ആമീൻ പറഞ്ഞാൽ ദുആക്ക് ഉത്തരം കിട്ടിപ്പോയോ എന്ന് പേടിച്ചിട്ടാ. അല്ലാഹു കുടുംബ സഹിതം നമ്മെ സ്വർഗത്തിൽ എത്തിക്കട്ടെ. ഏതാണ് ആര് സ്വഭാവം? ശരിക്കും ശ്രദ്ധിക്കണം ഉമ്മമാരെ, സ്വർഗത്തിലെ ഹൂറുൽ ഈസാനായി വരേണ്ടവരാണ് നിങ്ങൾ. എന്നാൽ അതിന് തടസ്സമായി നിൽക്കുന്നു നിങ്ങളിലുള്ള ആറ് സ്വഭാവം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ ആറ് സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഞാനിത് പറയുമ്പോൾ എന്റെ സദസ്സിലുള്ള ഉമ്മമാർ ചിന്തിക്കണം, സഹോദരിമാർ ചിന്തിക്കണം, ഈ മൊയ്ലിയാര് പറയുന്ന ആറ് സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം എന്നിലുണ്ടോ? എന്നാൽ ഞാനത് മാറ്റുക തന്നെ വേണം. ഇല്ലാതെ കണ്ടാൽ എന്താ സംഭവിക്കുക? സ്വർഗത്തിൽ ഞാൻ എത്തൂലല്ലോ. ഏതാണ് ആറ് സ്വഭാവം? ഒന്നാമതായി നബി സല്ലല്ലാഹു മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, ഓ പെണ്ണേ, ഫലാത്തകുൻ അന്നാനതൻ, നീ അന്നാനത്ത് എന്ന പെണ്ണാകാൻ പാടില്ല. ആരാണ് ഈ അന്നാനത്ത് എന്ന പെണ്ണ്? അന്നാനത്ത് എന്ന പെണ്ണ് ആരാണ്? എപ്പ നോക്കിയാലും പരാതിയല്ലാതെ വേറെയൊന്നും പറയാനില്ല. ആ സ്വഭാവം നിനക്കുണ്ടോ? എന്നാലുമ്മ പെങ്ങളെ, സ്വർഗത്തിലെത്താൻ പ്രയാസമാണ് കേട്ടോ. ഇത് പറയുന്നത് കളസ നൗഫൽ സഖാഫിയല്ല, മഹാന്മാരായ പണ്ഡിതന്മാരെ ഹദീസിൽ നിന്ന് ഗ്രഹിച്ചെടുത്ത് പഠിപ്പിക്കുകയാണ്. എപ്പോ നോക്കിയാലും പരാതി പറഞ്ഞു നടക്കുന്ന സ്ത്രീകളുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു, പ്രത്യേകിച്ച് ഭർത്താവിനെ കുറിച്ച് എപ്പോഴും പരാതി തന്നെ. ഇവിടെ അത്തരത്തിലുള്ള ഉമ്മമാരില്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഭർത്താവിനെ കുറിച്ച് എപ്പോഴും പരാതി തന്നെ. ഏതുവരെ? സുബ്ഹാനല്ലാഹ്, ആ ഭർത്താവിൽ നിന്ന്, ഭർത്താവ് എപ്പോഴും നല്ലത് മാത്രമേ ചെയ്യൂ ഭാര്യക്ക്, അതേ സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് ഭർത്താവിൽ നിന്ന് നല്ലതല്ലാത്തത് വന്നു പോയാൽ പിന്നെ ഈ ഭാര്യ പറയുന്നത്, ഇയാളെ ജീവിതത്തിൽ ഞാൻ ഒരു ഖൈറും കണ്ടിട്ടില്ല. അങ്ങനെയല്ലേ ചില സ്ത്രീകള്? ആ സ്വഭാവമുള്ള പെണ്ണാണോ പെങ്ങളെ നീ? ആ സ്വഭാവമുള്ള ഉമ്മയാണോ നിങ്ങൾ? എന്നാ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ പ്രയാസമാണ് കേട്ടോ. റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിലും ഭർത്താക്കന്മാരെ പരാതി പറയുന്ന ഭാര്യമാർ, ആ വിഭാഗത്തിൽ നാം ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. കാരണം അവർക്ക് സ്വർഗത്തിലെത്താൻ വലിയ പ്രയാസമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ വിഭാഗം ആരാണ്?
സ്വർഗത്തിലെത്താൻ പ്രയാസമുള്ള രണ്ടാമത്തെ സ്വഭാവമുള്ള പെണ്ണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വൽ മന്നാന, മന്നാനത്ത് എന്ന പെണ്ണ്. ആരാണ് ഈ മന്നാനത്ത് എന്ന പെണ്ണ്? അതാ ഭർത്താവിന് വേണ്ടി ഇവൾ എന്തെങ്കിലും ചെയ്താൽ ഇവൾ ഉടൻ തന്നെ ഭർത്താവിനോട് പറയും, ലി അജലിക്ക കഥാ ഫഅൽതു ലി അജലിക്ക കഥാ വകഥാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ അത് ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത് ചെയ്തത്. ഇങ്ങനെ ഓരോ കാര്യം ഭർത്താവിന് ചെയ്തു കൊടുത്തത് മുഴുവനും ഇവളിങ്ങനെ എടുത്തു പറയുന്ന സ്വഭാവമുള്ള പെണ്ണാണ്. സുബ്ഹാനല്ലാഹ്. ഭർത്താവിന്റെ വസ്ത്രം കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നു, അത് ഇവൾ എടുത്തു പറയുന്നു. ഭർത്താവിന്റെ മുഖത്തു നോക്കി പറയാണ്, നിങ്ങളെ ഡ്രസ്സൊക്കെ അലക്കി തരുന്നത് ഞാനല്ലേ, കഴുകി തരുന്നത് ഞാനല്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഞാനല്ലേ, നിങ്ങളുടെ കുപ്പായ തേച്ച് തരുന്നത് ഞാനല്ലേ, നിങ്ങളെ സ്കൂൾ നിങ്ങളെ കുട്ടികളെ അതിരാവിലെ സ്കൂളിലും മദ്രസയിലും പറഞ്ഞയക്കുന്നത് ഞാനല്ലേ, ഇതൊക്കെ ചെയ്യുന്നത് ഞാനല്ലേ, ഞാനല്ലേ, ഞാനല്ലേ. എന്നിങ്ങനെ ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യവും എടുത്തു പറയുന്നൊരു സ്വഭാവമുള്ള പെണ്ണ്. ആ പെണ്ണിലുള്ള സ്വഭാവം അത് നല്ല സ്വഭാവമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് സ്വർഗത്തിലെത്താൻ വലിയ പ്രയാസമാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ പെണ്ണാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, കാണുന്നതെല്ലാം വേണമെന്ന് കൊതിക്കുന്ന പെണ്ണ്, കാണുന്നതെല്ലാം കിട്ടണമെന്ന് മോഹിക്കുന്ന പെണ്ണ്. സുബ്ഹാനല്ലാഹ്. അവളെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയി കൂടാ, ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയി കൂടാ, ഒരു ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോയി കൂടാ, ഭാര്യ ഭർത്താവിന്റെ സാമ്പത്തിക നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാതെ, എന്റെ ഭർത്താവിന് നേരത്തെ നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്റെ ഭർത്താവിന്റെ സാമ്പത്തികമായ നിലവാരം തകർന്നിരിക്കുകയാണ്, അതൊന്നും മനസ്സിലാക്കാതെ എന്റെ ഭർത്താവ് എപ്പോഴും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു കടയിൽ കയറിയാൽ കാണുന്നതെല്ലാം വേണമെന്ന് ഭർത്താവിനോട് ശാഠ്യം പിടിക്കുന്ന ചില ഭാര്യമാരുണ്ടല്ലോ. ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയാൽ സുബ്ഹാനല്ലാഹ്, ഒരു തുണി അങ്ങ് വാങ്ങി, അപ്പൊ പിന്നെ സെയിൽസ്മാന് വേറൊരു ഡ്രസ്സും കൂടി കാണിച്ചു കൊടുത്തു. കാരണം സെയിൽസ്മാന്റെ ആഗ്രഹം എന്താ, എത്ര കണ്ട് കച്ചവടമാകണ്ടോ അത്ര കണ്ട് ഖൈർ എന്നാണ് അവന്റെ ഭാഗത്ത്. അവനിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അതും വേണമെന്ന് ഇവൾ ആഗ്രഹിക്കുന്നു, പിന്നെ വേറൊരു പാന്റ് കാണിച്ചു കൊടുക്കുന്നു, അതും വാങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. ഓരോന്നും വാങ്ങുന്നു, ചോദിച്ചതെല്ലാം വേണം, വേണ്ട അങ്ങനൊന്നുമില്ല, ഇങ്ങനെ കണ്ടു കാണുന്നത് മുഴുവനും വേണം എന്ന് കൊതിച്ച് ഭർത്താവിനെ ശല്യപ്പെടുത്തുന്ന, ഭർത്താവിനോട് ശാഠ്യം കാണിക്കുന്ന ഭാര്യമാ, അത് നല്ല സ്വഭാവമല്ല. ആ സ്വഭാവമുള്ള ഭാര്യക്ക് സ്വർഗത്തിലെത്താൻ വലിയ പ്രയാസമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി നിങ്ങൾ നോക്കൂ, നാലാമത്തെ ഒരു സ്വഭാവമുള്ള പെണ്ണാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൽ ബറാഖാ, ബറാഖാ എന്ന പെണ്ണിന്റെ കൂട്ടത്തിൽ നീ പെട്ടുപോകാൻ പാടില്ല സഹോദരി. അതാ ആരാണത്? സുബ്ഹാനല്ലാഹ്. എപ്പ നോക്കിയാലും മേക്കപ്പ് ചെയ്യുന്ന പെണ്ണ്, എപ്പ നോക്കിയാലും ലിപ്സ്റ്റിക് പുരട്ടുന്ന പെണ്ണ്, എപ്പ നോക്കിയാലും ട്യൂടെക്സ് പുരട്ടുന്ന പെണ്ണ്, എപ്പ നോക്കിയാലും മുഖത്ത് ക്രീമും പുരട്ടുന്ന പെണ്ണ്. അങ്ങനെയുണ്ട് ചില സ്ത്രീകൾ, അവർക്ക് അടുക്കളയിലെ സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവനും അതാ നേരെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആരെ മുന്നിൽ? ഭർത്താവിന്റെ മുന്നിലല്ല, പിന്നെയോ കണ്ണാടിയുടെ മുന്നിൽ. എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് അതാ അങ്ങനെ മേക്കപ്പ് ചെയ്യുകയാണ്. ഓ ഉമ്മമാരെ, ഇപ്പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നല്ല, പൗഡർ ഇടാൻ പാടില്ല എന്നല്ല, നിങ്ങൾ പെർഫ്യൂം പുരട്ടാൻ പാടില്ല എന്നല്ല,
അതൊക്കെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ്, ചെയ്യേണ്ടത് തന്നെയാണ്. അത് ചെയ്യുമ്പോൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കണം എന്ന നീയത്താണോ നിങ്ങൾക്ക്? അല്ലാഹുവിങ്കലിൽ നിന്ന് വലിയ പ്രതിഫലം ലഭ്യമാണ്. അതേ സമയത്ത് ഞാനിപ്പോൾ പറഞ്ഞത് അതല്ല, ഭർത്താവിന് വേണ്ടിയാണെന്ന് മാത്രമല്ല, ഏത് സമയത്തും കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് മേക്കപ്പിന്റെ പിന്നിലിരിക്കുന്ന പെണ്ണ് കല്യാണത്തിന് പുറത്തേക്ക് പോവുകയാണ്. ആ കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് അരമണിക്കൂർ കുളിയും കഴിഞ്ഞിട്ട് കുപ്പായം അണിഞ്ഞിട്ട് അതാ വന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മേക്കപ്പ് ചെയ്യുന്നു. ആർക്കാണ് ഈ മേക്കപ്പ് ചെയ്യുന്നത്? സ്വന്തം ഭർത്താവിന് സൗന്ദര്യം കാണിക്കാനാണോ? അല്ലേ, അല്ല. കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പിന്നെ ഭർത്താവിന് സൗന്ദര്യം പ്രദർശിപ്പിക്കണമെന്നുണ്ടോ? ഭർത്താവിനോട് സൗന്ദര്യം കാണിക്കേണ്ടത് വീട്ടിലാണല്ലോ. അപ്പൊ പിന്നെ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോഴോ വേറെ ഏതെങ്കിലും ഒരു സൽക്കാര ചടങ്ങിലേക്ക് പോകുമ്പോഴോ അഥവാ അത്യാവശ്യത്തിനാണെങ്കിൽ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മണിക്കൂറുകളോളം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മേക്കപ്പും ചെയ്ത് നടക്കുന്ന സഹോദരിയുണ്ടല്ലോ, അവളാണ് ബറാഖത്ത് എന്ന പെണ്ണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ആ വിഭാഗത്തിൽ പെട്ടുപോകരുത് കേട്ടോ. ഒരുപക്ഷെ നിങ്ങളിൽ ആ സ്വഭാവമുണ്ടോ, നിങ്ങൾ സ്വർഗത്തിലെത്താൻ അത് തടസ്സമാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞതിന് ശേഷം ആറാമത്തെ അവസാനത്തൊരു വിഭാഗമുള്ളൊരു സ്ത്രീയുണ്ട്. ആറ് സ്വഭാവമാണല്ലോ പറഞ്ഞത്, അതിൽ അഞ്ച് സ്വഭാവം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അവസാനത്തെ സ്വഭാവമുള്ള പെണ്ണാരാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. ശദ്ദാഖത്ത് എന്ന പെണ്ണ്, ആരാണ് ശദ്ദാഖത്ത് എന്ന പെണ്ണ്? അവളെ കുറിച്ച് നമ്മുടെ നാട്ടിൽ എന്റെ കർണാടകയിൽ എന്റെ ഭാഷയിൽ പറയും, ബടബടാന്ന് പറയും. ബടബട, മനസ്സിലായോ? ഇല്ല, ബടബട എന്ന് പറഞ്ഞ ഒച്ച കേട്ടു എന്നല്ലാതെ മനസ്സിലായില്ല അല്ലേ. ബടബട എന്ന് പറഞ്ഞാൽ എപ്പം നോക്കിയാലും സ്വർക്കന്നെ സംസാരിച്ചു കൊണ്ടേയിരിക്ക, ഇങ്ങനെ സംസാരിക്ക. ചില ഭർത്താക്കന്മാർ ചോദിക്കില്ലേ, നീ എന്താടി ഇങ്ങനെ എപ്പം നോക്കിയാലും ഒരു ബടബട ബടബട, എപ്പം നോക്കിയാലും ഒച്ചണ്ടാക്കിക്കൊണ്ടിരിക്ക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉണ്ട്, അങ്ങനെ ആകരുത്. ആവശ്യത്തിന് സംസാരിക്കുക, ആവശ്യമില്ലാതിരുന്നാൽ സംസാരിക്കാതിരിക്ക, അങ്ങനല്ലേ വേണ്ടത്? അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ലക്ഷണമാണത്. ഒന്നിരിക്കലോ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് സംസാരിക്കണം, നല്ലത് സംസാരിക്കാനില്ലേ, പിന്നെ ഇങ്ങനെ ബടബട 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലല്ല, പിന്നെ മിണ്ടാതിരിക്കണം. അതേ സമയത്ത് ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, എപ്പ നോക്കിയാലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. ഹോസ്പിറ്റലിൽ പോകുന്നു, എന്തിന്? അത്യാവശ്യത്തിന് മരുന്ന് വാങ്ങാൻ വേണ്ടി പോവാണ്. പോയപ്പോൾ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങി. സുബ്ഹാനല്ലാഹ്, ടോക്കൺ നമ്പർ 102 ആണ്. അപ്പൊ 102 ടോക്കൺ നമ്പർ ഇപ്പൊ അകത്ത് കയറിയതോ 40ാം നമ്പറാണ്. അപ്പൊ 40-ൽ നിന്ന് 102-ൽ എത്താൻ കുറെ നേരം പിടിക്കും. അപ്പൊ പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ബടബടാ ബടബടാ കിട്ടുന്നവരോടൊക്കെ ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുന്ന പെണ്ണ്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിൽ കയറി എപ്പോഴും അവിടെയും ഇങ്ങനെ സംസാരം തന്നെ. സുബ്ഹാന ജല്ല ജലാലുഹു. ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടും സംസാരം തന്നെ, റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ടും സംസാരം തന്നെ. കല്യാണ വീട്ടിലെത്തിയാൽ എവിടെങ്കിലും ഒരു ചടങ്ങ് കാണുന്നുണ്ടോ? കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ടോ? എന്നാൽ മനസ്സിലായി, ഫുലാനത്തുബ്നു ഫുലാന എന്ന ബടബട ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്, അതിന്റെ ചുറ്റും എല്ലാരും ഇരുന്നതാണ് സംസാരം കേൾക്കാൻ എന്ന് മനസ്സിലായി. ഓ ഉമ്മമാരെ, ഓ സഹോദരിമാരെ, അതുകൊണ്ട് ഫലാ തകുൻ, നീ ഒരിക്കലും ആകാൻ പാടില്ല അശദ്ദാഖാ. അനാവശ്യമായ സംസാരം എപ്പോഴും സംസാരിച്ച് സമയം പാഴാക്കുന്നവരിൽ നീ പെട്ടുപോകരുത്. റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ ആറ് സ്വഭാവം ഒരു സ്ത്രീയിൽ ഉണ്ടായാൽ
അവൾക്ക് സ്വർഗത്തിലെത്താൻ വലിയ പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് എന്റെ സദസ്സിലുള്ള ഉമ്മമാരെ, എന്റെ സദസ്സിലുള്ള സഹോദരിമാരെ, നിങ്ങളിൽ അത്തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം കേട്ടോ.